हेलो फ्रेंड्स एल्लावर्क्कुम सुखल्ले एंड इट्स मी निशा हरदास वेलकम बैक टू मई आद्य आर्ट्स अब इन नाम वीडियो मुंदर स्टेम वेटर अटीपुर क्राफ्ट वॉल डेकोर आटो अब मुंदर स्टेम ना पोवे कहचर पदव पशे यानि अद्ते नाम प्लास्टर ऑफ पेरिस कुछ वेल्व कुछ फेविकोल कूड़ी मिक्स वेट अल्प डिप्त कुछ वैक्त नोल उणेश नाम कटो अब अल्प प्लास्टर ऑफ पेरिस नोल पचीट अब इन स्टडी निटो अब याद बॉक्सल अब कटपिड़ कुछ प्लास्टर ऑफ पेरिस कुछ कटपिड़ निका अब नमुक यूसफुल अंतर टीश्यू पेपर कुछ बोलस कुछ कलर मिक्स या बोलसाँ कुटे अब अल मेपिटी कटो अशेम कार्बोर्ड कट्टे अीद या ब्लैक कलर पेपर ओटिकोटो अब नमिष्ट सैजिले या नमिष्टे अब याद इन अंतर नमुक कुछ पेपर को न्यूस पेपर कुछ रोलसाटो अब इन फ्रेमि वेट अब नमें इंस्टाग्राम पेजा मई आद्य आर्ट्स इंस्टाग्राम पेज फॉलो सर्च मेटो अब कम അതിനുശേഷം നമ്മൾ ഈ ഒരു ഫ്രെയിമിലേക്ക് നമ്മൾക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒരു ജൂട്ടിൻ്റെ ഒരു വള്ളിയോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്കത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആ കാർബോർഡിൽ നമ്മളിത്തിരി ഫെവിക്കോൾ തേച്ചിട്ട് അതിൻ്റെ മീതെ ഈ വള്ളി ഒന്നിങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക അതിനുശേഷം അത് സെക്യൂർ ആവാൻ വേണ്ടിയിട്ട് നമ്മളുടെ മാസ്കിംഗ് ടേപ്പ് ഇല്ലാതെ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അവിടെ സെറ്റ് ആയിക്കോളും അതിനുശേഷം നമ്മളുടെ മുന്തിരിയുടെ ആ ഒരു സ്റ്റെം എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സ്റ്റെമ്മിലേക്ക് നമ്മൾ നേരത്തെ കളർ കൊടുത്തു വെച്ചിരിക്കുന്ന ടിഷ്യൂ പേപ്പർ കൊണ്ടുണ്ടാക്കിയ ആ ബോൾസ് എടുത്തിട്ട് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങളുടെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഫെവിക്കോൾ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും അപ്പോൾ ഞാൻ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഫെവിക്കോൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഒട്ടാൻ കുറച്ച് പ്രയാസമാണ് എങ്കിലും കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ എന്നാലും ഒരു പ്രശ്നമില്ല ഞാൻ ആദ്യം വിചാരിച്ചത് അതിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു കുറ്റി കുറ്റിയായിട്ടുള്ള ഒരു സംഭവമില്ലേ അതായത് മുന്തിരി ആവുന്ന ഒരു ഏരിയ അവിടെയാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ അത് പെട്ടെന്ന് അങ്ങോട്ട് ഒട്ടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഗ്യാപ്പിലാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഞാൻ ആ നമ്മൾ ചെയ്ത ആ ഒരു പേപ്പറിൻ്റെ റോൾസ് ഉണ്ടല്ലോ അതിങ്ങനെ മൂന്നെണ്ണം വെച്ചിട്ട് ഒന്നിച്ചൊട്ടിച്ചു കൊടുത്തിട്ട് അതിന് കളറൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ നമ്മുടെ ബോർഡിൽ ആ ഒരു ഫ്രെയിമിൻ്റെ ഭാഗത്തായിട്ട് ഫ്രെയിം പോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കുറച്ച് റോൾ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഈർക്കിൽ വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടി എടുത്താൽ മതി നമ്മൾ സാധാരണ പേപ്പർ കൊണ്ടൊക്കെ ഉണ്ടാക്കില്ല അതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി കുറച്ച് ചെറുതായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും അപ്പോൾ അത് ഈർക്കിൽ വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടി എടുത്തതിന് ശേഷം ആ ഒരു മോൾ ഭാഗം ഒന്ന് ചെറുതായിട്ട് ഒന്ന് റൗണ്ട് ആക്കി ഒന്ന് തിരിച്ചു കൊണ്ടുവരും അപ്പോൾ ചെറിയൊരു ഫ്രിങ് പോലെ അവിടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത്രയും മതി അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ആ ഒരു ഫ്രെയിമിലേക്ക് നമ്മൾ ചെയ്തതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്തു വെച്ച ആ ഒരു ഫ്രെയിമിലേക്ക് നമ്മളുടെ ആ എന്താ പറയുക നമ്മൾ ആദ്യം പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒഴിച്ചു വെച്ചൊരു പാത്രം ഉണ്ടല്ലോ അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ അപ്പോൾ അതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട് ഒരു പോട്ട് പോലെ പോട്ടിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് അതായത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആ ഒരു പാത്രത്തിൽ ഒഴിച്ചപ്പോൾ അതിൻ്റെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ അത് നല്ല ഭംഗിയായിട്ട് തന്നെ ഇതിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്കത് ഇതിൽ ഈ ഒരു വാൾ ഡെക്കറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഞാനതൊരു പോട്ടിൻ്റെ ഭാഗത്ത് അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളത് മുന്തിരിക്കോലൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ റെഡ് കളറത് വൈറ്റായിട്ട് കാണുന്നത് ഫേവിക്കോളിൻ്റെയാണ് അത് ഡ്രൈ ആയിട്ട് വരുമ്പോഴേക്കും ശരിയാവും അതിനുശേഷം എന്താ അതിൻ്റെ മീതെ വേണമെങ്കിൽ നമുക്ക് കളറൊക്കെ വെച്ചിട്ട് അവിടെ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ Thank you.
ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ടിഷ്യൂ പേപ്പർ കൊണ്ടുള്ള ആ റോളുകളെല്ലാം അവിടെ ഒരു സൈഡിലായിട്ടൊക്കെ അതിന് ചേരുന്ന തരത്തിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മളുടെ വർക്ക് ഏതായാലും കംപ്ലീറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെന്താണെന്ന് വെച്ചാൽ കുറച്ച് ആ ഒരു മുന്തിരികൾ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ താഴെയൊക്കെ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാന്ന്. അപ്പോൾ ഒരു നാച്ചുറലായിട്ടൊരു വീണ പോലെ കുറച്ച് വീണ് കിടക്കുന്ന പോലെയൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നല്ല രസമായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഫൈനലായിട്ട് ഞാൻ ആ വൈറ്റ് കളറിൽ ആക്രിലിക് പെയിൻറ്റ് എടുത്തിട്ട് അതിൻ്റെ മീതൊക്കെ ചെറിയ ചെറിയ ഡോട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. Thank you for watching.